നമസ്കാരം ഇരട്ട ചെങ്കൻ എന്നാണ് പേരെങ്കിലും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പേടിച്ചുതൂറിയാണെന്ന് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളിൽ നിന്നും വ്യക്തമാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതിന് മുമ്പൊങ്ങും ഇല്ലാത്ത വിധം ഒരു മുഖ്യമന്ത്രി ജനത്തെ ഭയന്ന് അതീവ സുരക്ഷയിൽ സഞ്ചരിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്നു കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് അധികാരം വാസ്തവത്തിൽ ജനങ്ങൾക്കിടയിൽ ആദ്യമായി വ്യക്തമായി പ്രകടിപ്പിച്ചത് ബാക്കി മുഖ്യമന്ത്രിമാരൊക്കെ സാധാരണക്കാരിൽ അല്പം കൂടി മുമ്പൻ എന്ന നിലയിൽ മുമ്പോട്ട് പോയപ്പോൾ കരുണാകരനാണ് യഥാർത്ഥത്തിൽ ആദ്യമായി അധികാരം കൃത്യമായി പ്രയോഗിച്ചത് അതിൻ്റെ പേരിൽ കരുണാകരൻ കേട്ട പഴിക്ക് ഒരു കൈയും കണക്കുമില്ല കരുണാകരനെ പക്ഷെ ആർക്കു വേണമെങ്കിലും വിമർശിക്കാമായിരുന്നു നവാബ് രാജേന്ദ്രൻ എന്ന ഹീറോ ജനിച്ചത് കരുണാകരനെ വിമർശിച്ചതിൻ്റെ പേരിലാണ് അന്ന് കരുണാകരൻ കോൺഗ്രസ്സുകാരനായതുകൊണ്ട് കരുണാകരനെതിരെ നിലപാടെടുത്തതിന് പേരിൽ എഴുത്തുകാരും ബുദ്ധിജീവികളുമൊക്കെ നവാബ് രാജേന്ദ്രനെ ഹീറോയാക്കി ഇന്ന് കരുണാകരൻ്റെ നൂറരട്ടി അധികാര ഗർവോടെ നൂറരട്ടി സ്വേച്ഛാധിപതിയായി പിണറായി വിജയൻ ഭരിക്കുമ്പോൾ നാടുവാഴുമ്പോൾ അദ്ദേഹത്തെ വിമർശിക്കുന്നവർ വൃത്തികെട്ടവന്മാരും സംഘികളുമാണ് ഹീറോ പരിവേഷമല്ല വൃത്തികെട്ട പരിവേഷമാണ് കൊടുക്കുന്നത് കാരണം പിണറായി വിജയൻ സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രിയാണ് കരുണാകരൻ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയും അന്ന് മന്ത്രിമാർ ഉപയോഗിക്കുന്നത് കാറാണ് അംബാസിഡർക്കാറാണ് കാർ മാത്രമേ ആദ്യകാലത്ത് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ പിന്നീടാണ് മാരുതി എണ്ണൂറുണ്ടാവുന്നതും മാരുതി പുതിയ പുതിയ ബ്രാൻഡുകൾ ഉണ്ടാക്കുന്നു തൊട്ടു പിന്നാലെ ടാറ്റ കാറുകളുമായി വന്നു അങ്ങനെ അങ്ങനെയുണ്ടായ ഒരു കാറാണ് ടാറ്റ എസ്റ്റേറ്റ് ഒരു എസ് യു വി ആണ് വലിയ വിലയൊന്നുമില്ല കരുണാകരൻ തൻ്റെ ആരോഗ്യം പരിഗണിച്ചും കൂടുതൽ സുരക്ഷ പരിഗണിച്ചും ഒരു ടാറ്റ എസ്റ്റേറ്റ് വാങ്ങി അന്ന് കേരളം മുഴുവൻ ഡിവൈഎഫ് എക്കാരും എസ് എഫ് എക്കാരും കത്തിക്കുകയായിരുന്നു അന്ന് കരുണാകരന്റെ ടാറ്റ എസ്റ്റേറ്റിനെതിരെ പാരടിപ്പാട്ടുമായി ഇറങ്ങിയ പോരാളികൾക്കിടയിൽ ഷാജൻസ്കറിയ പേരുള്ള പഴയ എസ് എഫ് എ ഡിവൈഎഫ് എ കാരനും ഉണ്ടായിരുന്നു എന്നത് ഖേദപൂർവ്വം ഇപ്പോഴും ഓർക്കാറുണ്ട് എന്നാൽ ഇന്നു പിണറായി വിജയൻ ഒരു കളങ്കിത കച്ചവടക്കാരന്റെ ഹെലികോപ്റ്ററിൽ കുടുംബസമേതം പറന്നിറങ്ങിയാൽ പോലും അത് ഇരട്ട ചങ്കന്റെ പ്രതീകമാകുന്നു ഇങ്ങനെ വാഴ്ത്തിപ്പാടലുകൾ ഒരു വശത്ത് നടക്കുമ്പോൾ അദ്ദേഹം ഒരു ഭീരുവാണ് എന്ന് നിരന്തരം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പ്രതിഷേധത്തെ ഭയക്കുന്നു കറുത്ത നിറത്തെപ്പോലും ഭയക്കുന്നു അതുകൊണ്ടാണ് കറുത്ത മാസ്ക് പോലും മാറ്റിക്കൊണ്ടുപോവാൻ പോലീസ് പറഞ്ഞത് ആറ്റെങ്കിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ വഴിയിൽ നിന്നിരുന്ന ഡി സി സി നേതാക്കളെ പോലും പൊക്കിയെടുത്തുകൊണ്ടുപോയി കരുതൽ തടങ്കലിൽ വെച്ചു അതിനേക്കാൾ വലുതാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പാറശാലയ്ക്ക് സമീപം സംഭവിച്ചത് പാറശാലയ്ക്ക് സമീപമുള്ള ധനുവച്ചപുരത്തെ ഒരു അന്താരാഷ്ട്ര ഐ ടി ഐയുടെ ഉദ്ഘാടനം നടത്തിയായിരുന്നു ആ പരിപാടിയിലെ മുഖ്യാതിഥി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റിനെയും ബി മണ്ഡലം പ്രസിഡന്റിനെയും ഒക്കെ ഔദ്യോഗികമായി സംഘാടകർ ക്ഷണിച്ചു അവരുടെ പേരും നോട്ടീസ് ബോർഡിൽ എഴുതി വച്ചു ആശംസാ പ്രസംഗകരെന്ന നിലയിൽ കാരണം ഐ ടി ഐ എല്ലാവരുടെയുമാണ് സർക്കാരിൻ്റെതും സി പി എമ്മിൻ്റേതും മാത്രമല്ല അതുകൊണ്ട് സന്തോഷത്തോടെ നേതാക്കന്മാർ ഈ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ക്ഷണം സ്വീകരിക്കുന്നു കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് കൊല്ലിയോട് സത്യനേശനും ബി ജെ പിയുടെ മണ്ഡലം പ്രസിഡന്റ് മഞ്ചം പ്രദീപുമാണ് അങ്ങനെ നോട്ടീസിൽ ആശംസാ പ്രസംഗകരായി ഇടം പിടിച്ചത് രണ്ടുപേരും പരിപാടിയിൽ പങ്കെടുക്കാൻ ആവേശത്തോടെ സ്ഥലത്തേക്ക് പോവുകയാണ് സ്ഥലത്തെത്തുന്നതിന് തൊട്ടു മുൻപ് പോലീസ് എത്തി രണ്ടു കൂട്ടരെയും തടയുന്നു രണ്ടുപേരും ഒരുമിച്ചല്ല രണ്ടായാണ് വന്നത് പ്രദീപിനൊപ്പം ചില ബി ജെ പി പ്രവർത്തകരും സത്യനേഷിനൊപ്പം ചില കോൺഗ്രസ് പ്രവർത്തകരും ഉണ്ടായിരുന്നു പോലീസ് അവരെ വഴിയിൽ തടഞ്ഞ് ബലം പിടിച്ച് പോലീസ് വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിലേക്ക് കരുതൽ തടങ്കലിൽ വെച്ചിരിക്കുകയാണത്രെ അവരെ വിട്ടയച്ചത് മുഖ്യമന്ത്രി ധനുവജപുരത്തുനിന്ന് തിരുവനന്തപുരം നഗരത്തിൽ എത്തിയെന്ന് ഉറപ്പായ ശേഷമാണ് അതായത് ഇവർ ബി ജെ പി കാരും കോൺഗ്രസ്സുകാരുമായതുകൊണ്ട് അവിടെ അവർക്ക് സ്വാധീനമുള്ളതുകൊണ്ട് അവർ പ്രതിഷേധിക്കാൻ ഇടയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിച്ചതനുസരിച്ച് അവരെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നോട്ടീസിൽ ഉൾപ്പെടുത്തി വഴിയിൽ തടഞ്ഞ് അറസ്റ്റ് ചെയ്യുക അതായത് ക്ഷണിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യുക എന്നർത്ഥം എത്രമാത്രം ഈ മുഖ്യമന്ത്രി ജനത്തെ ഭയക്കുന്നു എന്നതിന് തെളിവായി മാറുകയാണ് ഈ അറസ്റ്റ് നാടകം അധികം വാർത്തകളൊന്നും നമ്മൾ നമ്മളിതേക്കുറിച്ച് കണ്ടു കാണില്ല കാരണം പിണറായിയാണ് മുഖ്യമന്ത്രി പിണറായിക്ക് ഒരു പരിധിക്കപ്പുറത്തേക്ക് അലോസരമുണ്ടാക്കാൻ പത്രങ്ങൾക്കും ചാനലുകൾക്കും ഭയമാണ് ചാനലുകളും പത്രങ്ങളും ഒക്കെ വിമർശിക്കാറുണ്ടെങ്കിലും അങ്ങേയറ്റത്തേക്ക് കടന്നാക്രമിക്കാൻ അവർ മടിക്കുന്നത് ഈ ഭയം മൂലമാണ് ഇത്രയും വിമർശിച്ചിട്ട് പോലും ഇവർക്കിവിടെ മുമ്പോട്ട് പോകാൻ പ്രയാസമാണ് അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങളുടെയും പിന്നാലെ പോയാലേ സ്ഥിതി അതുകൊണ്ടാണ് ഇത്തരം വാർത്തകൾ നമ്മൾ അറിയാതെ പോകുന്നത് ഈ പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കാൻ പോകുന്നത് വളരെയേറെ തിരക്കുള്ള ഒരു വഴിയിലൂടെയാണ് തിരുവനന്തപുരത്തു നിന്നും കന്യാകുമാരിക്ക് പോകുന്ന വഴിയാണിത് നെയ്യാറ്റിൻകരയും ബാലരാമപുരവും ഒക്കെ ഉൾപ്പെട്ടൊരു വഴി ഇപ്പോൾ നല്ല വഴിയാണ് നാലുപരി പാതയാണ് പക്ഷേ ബാലരാമപുരം നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്തുകൊണ്ടാണ് ഇത്രയേറെ ഫ്ലൈ ഓവറുകൾ ഉണ്ടായിട്ടും ബാലരാമപുരം നഗരത്തിന് മുകളിലൂടെ ഒരു ഫ്ലൈ ഓവർ ഉണ്ടാവാത്തത് എന്ന് ഞാൻ പലപ്പോഴും അതിൽ കടന്നു പോകുമ്പോൾ ചിന്തിച്ചിട്ടുണ്ട് ഏതു സമയത്ത് പോയാലും മണിക്കൂറുകൾ വഴിയിൽ കിടന്നാലേ ബാലരാമപുരം കടക്കാൻ കഴിയൂ അങ്ങനെ തിരക്കേറിയ ഈ വഴി മണിക്കൂറുകളോളം സ്തംഭിച്ചിരുന്നു മുഖ്യമന്ത്രി വരുന്നതിന് മുൻപ് ആ വഴികളെല്ലാം അടച്ചു ആ വഴികൾ മാത്രമല്ല ഇടവഴികൾ പോലും അടച്ചു തിരുവനന്തപുരം നഗരത്തിലെ ഒട്ടുമിക്ക പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർമാരും സബ് ഇൻസ്പെക്ടർമാരും പോലീസുകാരും പ്രധാന വഴിയിലും ഇടവഴികളിലുമൊക്കെ നിരന്നു നിന്നു മുഖ്യമന്ത്രി പോകുന്നതുവഴി വഴി ആർക്കും നടക്കാൻ പോലും അവകാശമുണ്ടായിരുന്നില്ല അത് ഇന്നലെ ആ ഒരു വഴിയിൽ മാത്രം നടന്നതാണ് ഈ മുഖ്യമന്ത്രി എവിടെ പോയാലും ഇതുതന്നെയാണ് സീൻ എങ്ങനെയാണ് ഇങ്ങനെ ജനത്തെ വെറുപ്പിച്ച് കെ കെ രമയുടെ ഭാഷയിൽ പറഞ്ഞാൽ സഞ്ചരിക്കുന്ന അടിയന്തരാവസ്ഥയായി പിണറായിക്ക് ജനങ്ങൾക്കിടയിലൂടെ നടക്കാൻ കഴിയുന്നത് എന്നത് ഇപ്പോഴും എനിക്ക് പിടികിട്ടാത്ത ഒരു ചോദ്യമായി മാറുന്നു